നിങ്ങളിവിടെ പല തമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിവിടെ പൊറപ്പിച്ചത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാ. പക്ഷേ ഇപ്പൊ മനസ്സിലായി, ഈ ജന്മം നിങ്ങൾ നന്നാവില്ല. എന്തായാലും നിങ്ങളെ പേരൻസ് വരട്ടെ, നിങ്ങളെ ചെയ്തികളെ കുറിച്ച് അവരും ഒന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളിവിടെ പഠിക്കണോ വേണ്ടയോ എന്ന്. ഇങ്ങനെ തലതെറിച്ച മൂന്നാലിനുണ്ടായ ബാക്കിയുള്ളവരങ്ങ് കൂടി നാശം. അല്ല ടീച്ചറെ, ചായ കുടിക്കുന്നില്ലേ? ഗരം ചായ വേണ്ട. മാഷി നല്ല ഹോട്ട് ടീ. ടീച്ചർ എന്തിനാ വെറുതെ വിഷമിച്ചിരിക്കണേ? ആര് വിചാരിച്ചാലും ആ കുട്ടികൾ നന്നാവില്ല. വെറുതെ നമ്മുടെ നാവും കൂടി ചീത്തയാക്കുന്നല്ലാണ്ട്. എന്നാൽ ഈ ചെറിയ പ്രായത്തില് അത് ക്ലാസ് മുറിയിൽ വെച്ച് ഈ കുട്ടികൾ എങ്ങനെയാ ഇത്രയും കെട്ടുപോയത് ജോസേട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചിലത് അങ്ങനെയാ ടീച്ചറെ, നമ്മൾ എത്ര നന്നാക്കാൻ നോക്കിയാലും നന്നാവില്ല എന്നുള്ള വാശിയായിരിക്കും. ദേ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണ്ട. നന്നായാലും നശിച്ചാലും അവർക്ക് തന്നെ. ഒന്ന് കുഴിച്ചു മൂടുക ഞാൻ ഈ പിലീസ് നല്ല ഹിമാറ അന്ന പെച്ചക്കണ ഞാൻ പറാമ്പുറപ്പ് കാണിക്കണ പാപ്പാന്റെ അടുക്ക അന്റെ കളി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും റോസ്ലി ടീച്ചറോടുള്ള ഞങ്ങളുടെ പകയും ശത്രുതയും വർദ്ധിച്ചു വന്നു. ടീച്ചർക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചറെക്കുറിച്ചുള്ള വളരെ നിർണായകമായൊരു വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടും ടീച്ചർക്ക് കുട്ടികളില്ല. അത്തരം സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന ആ ഗ്രാമ്യപദത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് സ്ത്രീ വിഷയങ്ങളിലൊരു എക്സ്പേർട്ടായ വഞ്ചിക്കാരൻ മണിയേട്ടനാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ ഇരിക്കേ. പോയിരാ, നിനക്കെന്താ പ്രശ്നം?